നമസ്കാരം ഞാൻ ഷോണിമ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പ്രസന്റഡ് ബൈ എൻസിഡിസി കൊന്നു തള്ളിയത് ആറു പേരെ യുവതിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ പിടിയിലായ ഡോക്ടർ സന്തോഷ് പോൾ ആറു പേരെ കൊലപ്പെടുത്തിയതായി പോലീസ് മരണ ഡോക്ടറുടെ കുറ്റസമ്മതം അങ്കണവാടി ജീവനക്കാരി മംഗൾ ജഥയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിലെ ചോദ്യം ചെയ്യലിൽ മാരകമായ മരുന്നുകൾ കുത്തിവെച്ച സന്തോഷ് പോൾ കൊലപ്പെടുത്തിയത് മംഗൾ ജഥയെ ഉൾപ്പെടെ അഞ്ച് സ്ത്രീകളെയും ഒരു പുരുഷനെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ പോളിന്റെ മനോവൈകൃതങ്ങൾ ഇവർ തിരിച്ചറിഞ്ഞതുകൊണ്ടെന്ന് പ്രാഥമിക നിഗമനം വാദങ്ങൾ പലവിധം ആറന്മുള വിമാനത്താവള പദ്ധതിയിൽ കെ ജി എസ് ഗ്രൂപ്പിനെതിരെ ആരോപണങ്ങളുമായി കുമ്മനം രാജശേഖരൻ പാരിസ്ഥിതിക അനുമതിക്കായി കമ്പനി കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു സ്വന്തമായി ഭൂമിയുണ്ടെന്നും കമ്പനിയിൽ സംസ്ഥാന സർക്കാരിന് ഷെയർ ഉണ്ടെന്നുമുള്ള വാദങ്ങൾ അസത്യമെന്നും ബി ജെ പി അധ്യക്ഷൻ അതേസമയം തർക്കം മുറുകുന്നതിനിടെ പദ്ധതിക്ക് പ്രതിരോധ വകുപ്പിന്റെ അനുമതിയില്ലെന്ന് മനോഹർ പരീക്കർ വിമാനത്താവളത്തിന്റെ തത്വത്തിലുള്ള അംഗീകാരം കഴിഞ്ഞ ഏപ്രിലിൽ മന്ത്രാലയം മരവിപ്പിച്ചിരുന്നെന്നും കുമ്മനത്തിനയച്ച കത്തിൽ കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം ജീവനെടുക്കുന്ന സംഘർഷം സംഘർഷാവസ്ഥ തുടരുന്ന കശ്മീരിൽ സൈന്യവും പ്രക്ഷോഭകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നാല് പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു ബുദ്ഗാം ജില്ലയിലുണ്ടായത് സി ആർ പി എഫ് വാഹനം ആക്രമിച്ചതിനെ തുടർന്നുള്ള പ്രത്യാക്രമണമെന്ന് ഔദ്യോഗിക വിശദീകരണം പരിക്കേറ്റ ഏഴ് പേരിൽ രണ്ടു പേരുടെ നില ഗുരുതരം 39 ദിവസമായി തുടരുന്ന സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 60 പേർ സംഘർഷത്തിനു പിന്നിൽ ഹിസ്ബുൾ തീവ്രവാദി ബുർഹാൻ വാനിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ പ്രതിഷേധം സംസ്ഥാനത്തെ നിരോധനാജ്ഞയ്ക്കും തുടർച്ച അതിനിടെ പ്രധാനമന്ത്രിയുടെ ബലൂചിസ്ഥാൻ പരാമർശത്തിന് പാകിസ്ഥാന്റെ മറുപടി മോദിയുടെ ശ്രമം കശ്മീർ സംഘർഷത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനെന്ന് പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർദാജ് അസീസ് കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തോക്കുകളിലൂടെയല്ല ചർച്ചകളിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്നും പാകിസ്ഥാൻ നാണക്കേടിന്റെ തുടർച്ചയും നിരാശകളുടെ ഒരു ദിനം കൂടി പിന്നിട്ട് റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ട്രിപ്പിൾ ജമ്പിൽ മത്സരിക്കാനിറങ്ങിയ രഞ്ജിത് മഹേശ്വരിയും 200 മീറ്ററിൽ മത്സരിച്ച സർബാനി നന്ദയും ഫൈനൽ കാണാതെ പുറത്ത് 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിന്റെ ഫൈനലിൽ മത്സരിച്ച ലളിത ബാബറിന് 10th സ്ഥാനത്തെ തന്നെ കഴിഞ്ഞുള്ളൂ ഗുസ്തിയിൽ ഇന്ത്യൻ പ്രതീക്ഷകളുമായി ഇറങ്ങിയ രവീന്ദർ ഖത്രിയും ആദ്യ റൗണ്ടിൽ പുറത്തായി ഇന്ത്യയ്ക്ക് ആശ്വാസമായി ബാഡ്മിന്റണിലെ ശ്രീകാന്തിന്റെ പ്രകടനം ലോക 5-ാം നമ്പർ താരം ജോർഗാർസനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ശ്രീകാന്ത് ക്വാർട്ടറിൽ കടന്നു ചൈനീസ് താരം ലിൻഡാനാണ് ക്വാർട്ടറിൽ ശ്രീകാന്തിന്റെ എതിരാളി അതേസമയം ഒളിമ്പിക്സിൽ ട്രിപ്പിൾ സ്വർണം നേടിയ ജമൈക്കൻ ഇതിഹാസം ഉസൈൻ ബോൾട്ട് ഇന്ന് വീണ്ടും ട്രാക്കിൽ 200 മീറ്റർ ഹീറ്റ്സിൽ റെക്കോർഡോടെ സ്വർണം നേടുക ലക്ഷ്യമെന്ന് ബോൾട്ട് 100 മീറ്ററിൽ കഴിഞ്ഞ ദിവസം ബോൾട്ട് സ്വർണം സ്വന്തമാക്കിയിരുന്നു 9.81 സെക്കൻഡിലായിരുന്നു വേഗരാജാവിന്റെ കിരീടധാരണം ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ യുഎഇ ഒമാൻ ബഹ്റൈൻ സ്വർണം ഗ്രാമിന് 2905 രൂപ പവൻ 23,240 രൂപ വെള്ളി ഗ്രാമിന് 51 രൂപ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ യുഎഇ ഒമാൻ ബഹ്റൈൻ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ എൻസിഡിസി സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി 5:30 ശ്രീകുട്ടി ശ്രീകുമാർ ചേരും നമസ്കാരം.